ക്യാൻസർ ബാധിച്ച പിതൃ സഹോദര പുത്രനായ പ്രണവിനു വേണ്ടി മുടി വളർത്തി തുടങ്ങിയ പൈനൂർ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അതിൻരാജ് എന്ന ഏഴാം ക്ലാസ്സുകാരൻ ഒടുവിൽ മുടി മുറിച്ചു. സഹോദരനു വേണ്ടി വളർത്തിയ മുടി നാട്ടിലെ പേരറിയാത്ത ഏതെങ്കിലും സഹോദരങ്ങൾക്കായി അതിൻ മുറിച്ചു നൽകിയത് പ്രണവ് മരിച്ചതിന്റെ 41-ാം ദിനത്തിലാണ്. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ അതിൻരാജ് ഒടുവിൽ തലമുടി മുറിച്ചു. ക്യാൻസർ ബാധിതരായ അജ്ഞാതരായ സഹോദരങ്ങൾക്കായി മുടി മുറിക്കുമ്പോൾ അതിൻരാജിന്റെ ഹൃദയവികാരം എന്തായിരുന്നുവെന്ന് ഊഹിച്ചെടുക്കുക പ്രയാസമാണ്. 4 വർഷമായി മുടി നീട്ടി വളർത്തിയത് പിതൃസഹോദരപുത്രനായ പ്രണവിനു വേണ്ടിയായിരുന്നു. ഒടുവിൽ വളർത്തിയ മുടി അതിൻരാജ് മുറിച്ചത് പ്രണവ് ഈ ലോകത്തോട് വിട പറഞ്ഞതിൻ്റെ 41-ാം ദിവസം. കണ്ണൂർ ആലക്കോട് തിമിരി സ്വദേശികളായ ചിണ്ടന്റെയും കമലാക്ഷിയുടെയും മകനായ പ്രണവ് രക്താർബുദത്തെ തുടർന്ന് മരണമടഞ്ഞത് 25-ാം വയസ്സിലാണ്. ചെറിയ പ്രായം മുതൽ ഏറെ സ്നേഹിച്ചിരുന്ന സഹോദരന് ബാധിച്ച മാരകമായ അസുഖത്തിൻ്റെ കീമോയിൽ തനിക്കെന്തു ചെയ്യാനാകുമെന്ന ചിന്തയാണ് അതിൻരാജിനെ മുടി വളർത്താൻ പ്രേരിപ്പിച്ചത്. ഞാൻ 4 കൊല്ലം മുന്നേ മുടി വളർത്താൻ തുടങ്ങി. ഇനി എൻ്റെ ഒരു ഏട്ടനി ക്യാൻസർ ഇതായിട്ട് അന്നേരം മുടി വളർത്താൻ തുടങ്ങി. ഇപ്പോൾ ഏട്ടൻ മരിച്ചുപോയി. അതുകൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും ക്യാൻസർ പേഷ്യൻസിന് കൂടി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ മുടി മുറിക്കാൻ വേണ്ടി വന്നിട്ടായിരുന്നു. പയ്യന്നൂർ കണ്ടോത്തെ മുണ്ടവളപ്പിൽ ബാബുരാജിൻ്റെയും സൗമ്യരാജിൻ്റെയും മകനാണ് അതിൻരാജ്. അഭിൻരാജാണ് സഹോദരൻ. അച്ഛൻ ജോലി ചെയ്യുന്ന ബ്യൂട്ടി പാർലറിൽ നിന്നായിരുന്നു അതിൻരാജ് മുടി മുറിച്ചത്. തൃശ്ശൂരിലെ ഹെയർ ബാങ്ക് സന്നദ്ധ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് അതിൻരാജിന് പിതാവായ ബാബുരാജ് തന്നെ സമ്മാനിക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.